ഇത് ക്രിസ്മസിന്റെ സീസൺ ആണല്ലേ, സ്റ്റാറിന്റെയും ട്രീയുടെയും പുൽക്കൂടിന്റെ ഒക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ എപ്പോഴും കാണുന്ന സാന്റക്ലോസ് സ്ഥിരം റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ്സിലാണ്. നമുക്ക് ക്രിസ്മസിന്റെ തീം കളേഴ്സ് ആയിട്ടുള്ളതും ഈ റെഡ് ആൻഡ് വൈറ്റ് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും സാന്റക്ലോസ് എപ്പോഴും റെഡ് ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സ് മാത്രം ഇടുന്നത്? പുള്ളിയുടെ വല്ല യൂണിഫോമോ ആണോ അത്? കേൾക്കാം അതിന്റെ പിന്നാമ്പുറ കഥ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിന്റ് നിക്കോളോസ് ആണ് പിന്നീട് സാന്റക്ലോസ് ആയി മാറിയത് എന്ന് നമുക്കറിയാം. ഈ സെയിന്റ് നിക്കോളോസിന്റെ ട്രഡീഷണൽ ബിഷപ്പ് റോബിന്റെ ഇൻഫ്ലുവൻസ് ഈ റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ്സിന് പുറകിലുണ്ട്. അദ്ദേഹം ഇട്ടിരുന്ന ബിഷപ്പ് റോബ്സ് എല്ലാം അധികവും റെഡ് കളറിലുള്ളതായിരുന്നു. സാന്റക്ലോസ് എന്ന ടൈറ്റിൽ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചപ്പോഴെല്ലാം പല നിറത്തിലുള്ള ഡ്രസ്സുകളാണ് കൊടുത്തിരുന്നത്. എന്നാൽ 1862 അമേരിക്കൻ കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് ഹാമ്പേഴ്സ് വീക്ക്ലി മാഗസീനിൽ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചപ്പോഴാണ് ആദ്യമായി റെഡ് സ്യൂട്ടിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. പിന്നീട് 1931 കൊക്കക്കോള കമ്പനിയുടെ ഒരു മാഗസീൻ അഡ്വർടൈസ്മെന്റ് അത് വരച്ചപ്പോഴാണ് വീണ്ടും ഈ റെഡ് ഡ്രസ്സിലെ കോസ്റ്റ്യൂം കയറി ഹിറ്റാവുന്നത്. അതിനുശേഷം ഇന്നും സാന്റക്ലോസ് നല്ല റെഡ് ഉടുപ്പിട്ട് ബ്ലാക്ക് ബെൽറ്റും റെഡ് തൊപ്പിയും എല്ലാം വെച്ച് നമ്മുടെ അടുക്കൽ എത്തുന്നുണ്ട്. You're watching Media Village Television.